ലക്ഷ്യവും ശ്രദ്ധയും രണ്ടു വാക്കുന്നതിന്റെ ലക്ഷ്യം ശ്രദ്ധ പലപ്പോഴും നമുക്ക് ഭയങ്കര ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ ശ്രദ്ധ തെറ്റിപ്പോയാൽ ആ ലക്ഷ്യം നടക്കില്ല അപ്പൊ ഏതാണോ ലക്ഷ്യം അതിലേക്ക് വേണം നിങ്ങളുടെ ശ്രദ്ധയെ കുറിപ്പിച്ചു വെക്കാൻ ഞാനൊരു ചെറിയ കഥ പറയാം കഥ ഇഷ്ടാണോ 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 ഒരു നാട്ടില് ഒരു അമ്പയത്ത് വിദ്യയിൽ കുട്ടിക്കാലത്ത് നന്നായി പഠിച്ചൊരു പയ്യൻ ജില്ലയിൽ ചാമ്പ്യനായി സംസ്ഥാനത്ത് ചാമ്പ്യനായി ഇന്ത്യയിൽ ചാമ്പ്യനായി ഇന്റർനാഷണലി അവൻ ടോപ്പറായി അമ്പെയ്ത്ത് വിദ്യയിൽ അവനെപ്പോലെ പോയിന്റിൽ അംബ്ത് വീഴ്ത്താൻ പറ്റുന്ന വേറൊരാളില്ല എല്ലാ അവാർഡും മേടിച്ച് ഈ അഹങ്കാരി ഒരു ദിവസം വൃദ്ധനായ പഴയ കാലത്ത് ഒരു അമ്പെയ്ത്ത് വിദ്യക്കാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഡയലോഗ് അടിച്ചു ഞാൻ ആരാന്നറിയോ അങ്കിള് ഞാൻ അങ്ങനെ മേടിച്ചു ഇങ്ങനെ മേടിച്ചു ആനയാണ് കുതിരയാണ് ഈ പഴയ അമ്പയത്ത് കാരൻ അയാളുടെ അമ്പും വില്ലും തോളത്തിട്ടിട്ട് നമുക്കൊന്ന് നടക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഒരു മലയുടെ മേളിൽ കയറി രണ്ടുപേരും മലയെ കയറി കഴിഞ്ഞപ്പോൾ ആ മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് ഒരു തൂക്കുപാലം ഉറക്കെ പറയാം എന്ത് പാലം ഇവർ രണ്ടുപേരും കൂടെ നടന്ന് നടുവിലെത്തിയപ്പോൾ ഈ പാലം കിടന്ന് ഊഞ്ഞാല് പോലെ സ്പീഡായിട്ട് ആടാൻ തുടങ്ങി ആ സമയത്ത് ഈ വയസ്സായ അമ്പയത്ത് പറഞ്ഞു ഇടം നീ ലോകത്ത് ഭയങ്കര ചാമ്പ്യനല്ല അമ്പയ്യത്തിൽ അപ്പുറത്തൊരു മാങ്ങ കിടക്കുന്നുണ്ട് ആ മലയിൽ ആ മരത്തില് തൂങ്ങി കിടക്കുന്നു ഊവ് ഒന്ന് എഴുതിയിടാൻ പറഞ്ഞു ഇവന്റെ ലക്ഷ്യം മാങ്ങയാണ് പക്ഷേ ഇവന്റെ ശ്രദ്ധ മുഴുവനും ആടുന്ന പാലത്തെ ഇത് വീഴുവോ ഇത് പൊട്ടുവോ ഇവൻ എയ്തു കിട്ടിയില്ല മനസ്സിലായോ തോറ്റു അപ്പൊ ഇവന് ദേഷ്യം വന്നിട്ട് ഈ വയസ്സനോട് നിങ്ങൾ വലിയ ആന കുതിരാന്ന് തുടങ്ങി എന്നാ പിന്നെ നിങ്ങൾ ചെയ്യെന്ന് പറഞ്ഞു ആ വയസ്സൻ പാലത്തെ കുറിച്ച് ചിന്തിച്ചില്ല അത് ആടുന്നുണ്ടോ പൊട്ടുവോ വീഴുവോ മരിക്കുവോ അത് അയാളുടെ കൺസേണ് അല്ല അയാൾക്ക് ഒരൊറ്റൊന്നും ഉണ്ടായിരുന്നു ശ്രദ്ധയും വാങ്ങിയായിരുന്നു ലക്ഷ്യവും വാങ്ങിയായിരുന്നു എയ്തു അത് വീണു ആ ഗുരു അന്ന് ഈ ശിഷ്യനെ അഹങ്കാരിയായ ശിഷ്യനെ പഠിപ്പിച്ചൊരു കാര്യമാണ് അത്ര വലിയ ലക്ഷ്യമുണ്ടായിട്ടും അധ്വാനം ഉണ്ടായിട്ടും കാര്യമില്ല ശ്രദ്ധ തെറ്റിയ സംഗതി പൊളിഞ്ഞു ലക്ഷ്യത്തിൽ ശ്രദ്ധ ഉണ്ടാക്കണം ആ കണ്ണാടി ആളുടെ നോട്ടം കണ്ടോ അതിന് എനിക്ക് ഇതുവരെ ലക്ഷ്യമേ ഇല്ല പിന്നെ ശ്രദ്ധ ഉണ്ടായിട്ട് ഉണ്ടായിട്ടെന്ത് കാര്യമാണ് അപ്പൊ ആദ്യം ഉണ്ടാവേണ്ട സാധനം ലക്ഷ്യമാണ് അപ്പൊ നമ്മൾ ലക്ഷ്യവും ശ്രദ്ധയും ഇന്ന് പഠിക്കാൻ പോവാണ് നിങ്ങൾക്കില്ലാത്ത ചില ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി തരിക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ് ഓരോ മനുഷ്യന്റെ ആവശ്യമാണ് ഈ പ്രകൃതിയുടെ ആവശ്യമാണ് അല്ലെങ്കിൽ വെറുതെ ഭൂമിക്ക് വളമായി പോകില്ല ജീവിതം ഹലോ